ഇന്നലെ വൈകിട്ട് മുതൽ നല്ല ജലദോഷമുണ്ട്, മൂക്കൊലിപ്പുണ്ട്, ചെറിയൊരു ബോഡി പെയിൻ ഉണ്ട്, ചെറിയൊരു പനിയുണ്ട്. സംഭവം എനിക്കറിയാം, ഇതൊന്നുമല്ല. ഇന്നലെ ഞാൻ ഒരു ഇന്നലെ 7 മണിക്ക് ഒരു കാലിക്കറ്റ് ബുക്ക് ക്ലബിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു 3:30 മുതൽ ഒരു 5:00 വരെ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് വേർത്തിരിക്കുന്ന പാടെ തന്നെ വേഗം കയറി കുളിച്ചു. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എനിക്ക് സാധാരണ ഈ പനിയും ജലദോഷവും ഇതുപോലത്തത് വരുന്ന ഒരു 3 ദിവസം കൊണ്ട് മാറും. അപ്പോൾ ഇങ്ങനെ മൂക്കൊലിപ്പുണ്ട് നല്ലപോലെ. അപ്പോൾ മൂക്കൊലിച്ചിട്ട് ഇങ്ങനെ ആകെ ബുദ്ധിമുട്ടിരിക്കുന്ന പറഞ്ഞിട്ട് എനിക്ക് ഭാര്യ ഒരു മരുന്നുണ്ടാക്കി തന്നു. ഇവനെ ഒരു 2 എണ്ണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം അസുഖമൊക്കെ മാറും. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് തുളസിയാണ്. നല്ല തുളസി ഒരു 5-8 ചെറിയ ഇല എടുക്കുക, കുറച്ച് കുരുമുളക്, 2 സ്പൂൺ കുരുമുളക്, കുറച്ച് ചുക്ക്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ, ഇത് 3 കൂടി, തുളസി, അതുപോലെ ചുക്ക്, കുരുമുളക് നല്ലപോലെ ചതച്ചെടുക്കുക. ചതച്ചെടുത്താൽ മതി, നമ്മൾ ചതച്ചാൽ മതി. ചതച്ചെടുത്തത് നമ്മളൊരു ഒരു പാനിനകത്ത് ഇട്ട് നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എനിക്ക് മൂക്കൊലിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടിൽ അങ്ങനെ ഇരിക്കുന്നത്, അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കുക. നല്ലപോലെ തിളപ്പിച്ച് കഴിയുമ്പോൾ, തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി, നാടൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് തിളച്ചു, അതിലിനി കാപ്പിപ്പൊടി ഇടുന്നു. കാപ്പിപ്പൊടി ഇട്ടതിന് ശേഷം നമ്മൾ അതിലൊരു കുറച്ച് എരിവൊക്കെ ഉണ്ടാകും. എരിവ് നല്ലതാണ്, കുരുമുളകിൻ്റെ എരിവല്ലേ. അത് ചെന്ന് കഴിയുമ്പോൾ നമ്മളെ ജലദോഷം മാറും. അപ്പോൾ കാപ്പിപ്പൊടി ഇട്ടു, പിന്നെ അതിലൊരു കുറച്ച് ശർക്കര, നല്ല ശർക്കര, പഞ്ചസാര ആയാലും മതി. പക്ഷേ ശർക്കരയാണെങ്കിൽ പഞ്ചസാരനേക്കാളും നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല മാർക്കറ്റിൽ കിട്ടുന്ന ശർക്കരയൊക്കെ എങ്ങനെയുണ്ടെന്ന്. എന്തായാലും പഞ്ചസാരനേക്കാളും നല്ലത് ശർക്കര തന്നെയാണ് പറയുന്നത്. എനിക്കിഷ്ടം, ഞാനിവിടെ വീട്ടിലാണെങ്കിൽ പാൽ ചായക്കകത്ത് പോലും ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് സ്പെഷ്യൽ ചായയാണ് പഞ്ചസാര. മറ്റുള്ളവർക്ക് ഇടുമ്പോൾ എനിക്ക് ശർക്കര ഇടുന്നത്, എനിക്ക് ശർക്കര ഇഷ്ടം. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ശർക്കര, 2 സ്പൂൺ ശർക്കര ഇടുക. എന്നിട്ടത് നല്ലപോലെ ഇളക്കി അരിച്ചെടുക്കുക. അപ്പോൾ ഈ പിന്നെ നമുക്ക് ഇനി അത് വെക്കുക. ഒരു 3 കപ്പ് ചായ വരെ ഇതിൽ നമുക്ക് കിട്ടും. ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ 3-4 കപ്പ് പ്രാവശ്യം തിളപ്പിച്ച് അതിൻ്റെ ചായ നമുക്ക് എടുക്കാം. ചായ അല്ലാതെ കാപ്പി, ചുക്ക് കാപ്പിയല്ലേ, ചുക്ക് കാപ്പി, കുരുമുളക്, ചുക്ക്, തുളസി കാപ്പിയാണ്. ഓക്കെ, ഇതുപോലെ പുള്ളിക്കാരത്തിന്ന് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ. മിസ്സീസ് എല്ലാം ഉണ്ടാക്കി തന്നെ ഞാൻ വയ്യാണ്ടിരിക്കുമല്ലേ, നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോൾ വലിയ ശ്രദ്ധയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇനി ഇവനെ അങ്ങോട്ട് 2 എണ്ണം പിടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് പിടിപ്പിച്ച് നോക്കട്ടെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ജലദോഷം വരുമ്പോൾ ഇവനെ ഒരെണ്ണം തയ്യാറാക്കി പിടിപ്പിക്കുക കേട്ടോ. ബൈ.